ഓഫ് സെൻ്ററിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഖത്തറിലെ വേൾഡ് കപ്പിനെ കുറിച്ചാണ്. എൻ്റെ കൂടെ ചർച്ചയിലുള്ളത് പ്രമുഖ അഡ്വക്കേറ്റും ലീഗൽ കൺസൾട്ടൻ്റുമായ സക്കരിയ വാവാട്, ഖത്തറിലെ മീഡിയ വൺ ബ്യൂറോ ചീഫ് സൈഫു പി സിയുമാണ്. രണ്ടുപേർക്കും സ്വാഗതം. സൈഫുക, ഫിഫ പ്രസിഡൻ്റ് കഴിഞ്ഞ ഖത്തർ എക്കണോമിക് ഫോറത്തിൻ്റെ മീറ്റിങ്ങിൽ പറഞ്ഞു, ഇതുവരെയുള്ള ഫുട്ബോൾ വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ ഖത്തർ ഒരു വർഷം മുൻപ് തന്നെ അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി. അപ്പോൾ എന്തൊക്കെ ഒരുക്കങ്ങളാണ് ഈ വേൾഡ് കപ്പിന് വേണ്ടി ഖത്തർ ഒരുക്കിയിട്ടുള്ളത്? തീർച്ചയായും ഖത്തർ ഒരു പക്ഷേ കഴിഞ്ഞ, അതായത് 2022 നവംബർ 21 കിക്ക് ഓഫ്, അപ്പോൾ അതിൻ്റെ ഒറ്റ വർഷം മുൻപ് 2021 നവംബർ 21 തന്നെ മുഴുവൻ ഒരുക്കങ്ങളും, അതായത് സ്റ്റേഡിയം നിർമ്മാണം മുഴുവൻ പൂർത്തീകരിക്കണം എന്നുള്ള ഒരു ഉദ്ദേശം വെച്ചാണ് അവരുടെ തയ്യാറെടുപ്പുകളൊക്കെ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ഡിസംബറോടുകൂടി സ്റ്റേഡിയം നിർമ്മാണം മുഴുവൻ, അതായത് 90% സ്റ്റേഡിയം നിർമ്മാണവും പൂർത്തീകരിച്ചു. പിന്നെ ഫൈനൽ നടക്കേണ്ട ലുസൈൽ സ്റ്റേഡിയത്തിൻ്റെ ജോലികളെല്ലാം പൂർത്തീകരിച്ചിരുന്നു. അത് അൺവീൽ ചെയ്യാൻ, അതിൻ്റെ ഇനാഗുറേഷൻ നടത്താൻ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അത് അതിന് പറ്റിയ ഒരു ചടങ്ങ്. അപ്പോൾ അത് മധ്യേഷ്യയിലെ ഏറ്റവും വലിയ സ്റ്റേഡിയമാണ്, 80,000 എങ്ങാണ്ടാണ് കപ്പാസിറ്റി. അപ്പോൾ മറ്റ് സ്റ്റേഡിയങ്ങളൊക്കെ വലിയ ചടങ്ങുകളോടുകൂടി, ഒരു അവിടുത്തെ അമേരിക്ക ഫുട്ബോളിൻ്റെ ഫൈനൽ, അതുപോലെ നമ്മുടെ ക്ലബ്ബ് ലോകകപ്പിൻ്റെ ഫൈനലുകൾ, അതിനൊക്കെ വെന്യൂ ആയിട്ടാണ് മറ്റ് സ്റ്റേഡിയങ്ങളൊക്കെ ഉദ്ഘാടനം ചെയ്തത്. അപ്പം അതിലേറ്റവും വലിയ സ്റ്റേഡിയമായ ലുസൈൽ സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്യുമ്പോൾ അത്രയും വലിയൊരു ഇവൻ്റ് കിട്ടണം എന്നുള്ള രീതിയിൽ അതൊന്ന് മാറ്റിവെക്കുകയാണ് ചെയ്തത്. ഇപ്പോഴും ലുസൈൽ സ്റ്റേഡിയത്തിൻ്റെ ഒരു ഒഫീഷ്യൽ ഇനാഗുറേഷൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു വലിയ ഇവൻ്റ് വരും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ സ്റ്റേഡിയം നിർമ്മാണങ്ങളൊക്കെ നേരത്തെ തന്നെ പൂർത്തീകരിച്ചതാണ്. പിന്നീട് അതിൻ്റെ സൗകര്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, റോഡാവട്ടെ, സ്റ്റേഡിയങ്ങളുടെ ട്രെയിനിങ് പിച്ചുകളാവട്ടെ, അത്തരം അതിലേക്കുള്ള സ്റ്റേഡിയങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള സൗകര്യങ്ങളൊക്കെ പൂർത്തിയാക്കേണ്ട ഒരു ജോലി ഉണ്ടായിരുന്നുള്ളൂ. അതും കഴിഞ്ഞ ഡിസംബറിലേക്കൊരു 75% മെയിനായിട്ട് ഖത്തർ മെട്രോ, ഒരു സ്റ്റേഡിയം ഒഴികെയുള്ള എല്ലാ സ്റ്റേഡിയങ്ങളിലേക്കും ഖത്തർ മെട്രോ കണക്റ്റഡ് ആണ്. അതിൽ അൽബൈത്ത് സ്റ്റേഡിയം ഉണ്ട്, നമ്മുടെ മരുഭൂമിയിലെ ടെൻറ്റിൻ്റെ മാതൃകയിലുള്ള ഒരു സ്റ്റേഡിയം, ആ സ്റ്റേഡിയത്തിലേക്ക് മാത്രമാണ് ട്രാം സർവീസ് ഉള്ളത്. ബാക്കി സ്റ്റേഡിയങ്ങളൊക്കെ ഈ മെട്രോ കണക്റ്റഡ്. മെട്രോ നേരത്തെ തന്നെ അതിൻ്റെ ഓട്ടം തുടങ്ങിയതാണ്. അതോടുകൂടി ഈ സ്റ്റേഡിയങ്ങളിലേക്ക് എത്താനുള്ള സൗകര്യങ്ങളുടെ ഒരു 50% ഈ മെട്രോ ഓടിത്തുടങ്ങിയതോടുകൂടി പൂർത്തീകരിച്ചു. പിന്നീട് ബാക്കി ഇപ്പം സ്വാഭാവികമായും വലിയൊരു ബിഗ് ഇവൻറ്റ് നടക്കുമ്പോൾ ദോഹ നേരത്തെ ഒരു ഒരു അത്യാവശ്യമൊക്കെ ഒരു ട്രാഫിക് ഉള്ള ഒരു നഗരമായിരുന്നു. അപ്പോൾ ആ ട്രാഫിക് തിരക്ക് പരമാവധി കുറയ്ക്കണം. സ്വാഭാവികമായും ഒരു ബിഗ് ഇവൻറ്റ് വരുമ്പോൾ തിരക്ക് കൂടും. അതിനനുസരിച്ചുള്ള ചെറിയ ചെറിയ സബ്വേകൾ, റോഡുകളുടെ വീതി കൂട്ടലുകൾ, അത്തരം പണികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അതിൻ്റെ ഒരു എൻ സ്റ്റേജിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നിലവിലെ ബ്യൂറോ ചീഫ് അല്ല ഞാൻ, മുൻ ബ്യൂറോ ചീഫാണ്. അപ്പോൾ ഞാൻ ഖത്തറിന്ന് വന്നിട്ടിപ്പോൾ ഒരു കഴിഞ്ഞ ജനുവരിയിലാണ് ലാൻഡ് ചെയ്തത്, ഒരു 5 മാസം. യു എയുടെ ഒക്കെ നേതൃത്വത്തിൽ ഒരു ഉപരോധം നടന്നു. ഖത്തർ അമീർ തന്നെ എക്കണോമിക് ഫോറത്തിൽ പറഞ്ഞതുപോലെ എല്ലാ രാഷ്ട്രങ്ങളും കോവിഡ് കാരണം സാമ്പത്തികമായ ഒരുപാട് പ്രതിസന്ധികളുണ്ടായി. പക്ഷേ ഇത്രയൊക്കെ പ്രതിസന്ധി ഉണ്ടായിട്ടും ഖത്തർ നിലനിൽക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനത്തിൽ വന്ന ഖത്തർ എയർവേസിൻ്റെ ലാഭവിഹിതം 200% വർദ്ധിച്ചു എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് വേൾഡ് കപ്പ് ഖത്തറിൻ്റെ സാമ്പത്തിക രംഗത്തെ സ്വാധീനിച്ചിട്ടുള്ളത്? ഇപ്പോൾ നേരത്തെ പിന്നെ സൈഫ് പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ, ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ നോക്കിയാലും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ, കാരണം റോഡുകളായാലും പാലങ്ങളായാലും ഒരു 10 വർഷം മുമ്പേ ഖത്തറിൽ വന്നു പോയ ആൾക്ക് ഇപ്പോൾ ഖത്തർ കണ്ടാൽ മനസ്സിലാവാത്ത രീതിയിലുള്ള ഒരു ഡെവലപ്മെൻറ്റ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ പിന്നെ ഇപ്പോൾ വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു ഇൻവെസ്റ്റ്മെൻ്റാണ് യഥാർത്ഥത്തിൽ ഈ വേൾഡ് കപ്പിൽ നടന്നിട്ടുള്ളത്. കാരണം എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ റഷ്യ ഒരു 15 ബില്യൺ യു എസ് ഡോളർ ഒക്കെ വന്ന ഇതിൽ 220 ബില്യൺ ഡോളേഴ്സ് ആണ് ഈ ഒരു ഇവൻറ്റിന്, അതായത് വേൾഡ് കപ്പ് ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റാണ്.
അപ്പോൾ അത് ഫിഫ പ്രസിഡൻ്റൊക്കെ പ്രത്യേകം, കാരണം അത്രയും വലിയ ഒരു, അതായത് ഒരു ഒരു ചെറിയൊരു രാജ്യത്ത് അത്രയും വലിയൊരു സംവിധാനം ഉണ്ടാക്കിയെടുക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റേഡിയങ്ങൾ ഒക്കെ നേരത്തെ തന്നെ പണി കഴിച്ച് December 2 നമ്മളുടെ ഈ ബിഡ് അനൗൺസ് ചെയ്തത് 2010. അപ്പോൾ അതിനുശേഷം ഖത്തറിലുണ്ടായിട്ടുള്ള ഈ ഇപ്പോൾ ജോലി മേഖലയിലാണെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു ഒരു ബൂമുണ്ട് ആൾക്കാർക്ക്. ഇപ്പോൾ ഈ ഖത്തറിലെ ആൾക്കാർ പൊതുവെ മറ്റ് GCC രാജ്യങ്ങളെ അപേക്ഷിച്ച് ഒരു നിലവാരമുള്ള സാലറിയും ഒരു ജീവിത സൗകര്യമൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ 90% അധികം ആളുകൾ പ്രവാസികളായിട്ട് ജോലി ചെയ്യുന്നൊരു സ്ഥലം കൂടിയാണ് മൊത്തം പോപ്പുലേഷൻ നമ്മളെടുത്ത് നോക്കിയാൽ. അപ്പം പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു, പിന്നെ അവിടെ ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളതുകൊണ്ട് അപ്പോൾ അവിടുത്തെ ബിസിനസ്സുകാർക്കും ധാരാളം ഓപ്പർച്യൂണിറ്റീസ്. അതിന് ശേഷം ഈ ഒരു 2010 ശേഷം വലിയ മാറ്റങ്ങൾ ആ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. സൈഫു, സുപ്രീം കൗൺസിലിൻ്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞു ഖത്തറിനൊരു സാംസ്കാരിക പൈതൃകമുണ്ട്. ആ പൈതൃകം അനുസരിച്ചുകൊണ്ടായിരിക്കും കളിയൊക്കെ നടക്കുക, അതിൻ്റെ അനുബന്ധ കാര്യങ്ങളൊക്കെ നടക്കുക. സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ വളരെ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഈ ഈ ഇൻവെസ്റ്റ് ചെയ്ത ലാഭം കേവലം ടിക്കറ്റിൻ്റെയും മറ്റു വരുമാനങ്ങളിലൂടെ ലഭിക്കാൻ സാധ്യതയുണ്ടോ? ഇതിൽ വേറൊരു സംഗതിയുണ്ട്. ഇതിൽ ലാഭം നഷ്ടം എന്നതിനപ്പുറത്ത് ഖത്തറ് മുന്നിൽ കാണുന്ന ഒരുപാട് സംഗതികളുണ്ട്. ഇപ്പോൾ സക്കരിയൊക്കെ അറിയുന്നത് പോലെ ഖത്തറിൻ്റെ കാലാകാലങ്ങളിലായിട്ടുള്ള ഡെവലപ്മെൻറ്റ് നടന്നതെല്ലാം ഒരു സ്പോർട്സ് ഇവൻ്റ് സെൻറ്റർ ചെയ്തിട്ടാണ്, ഒരു സ്പോർട്സ് ഇവൻറ്റിന് കണക്ട് ചെയ്തിട്ടാണ്. എനിക്കൊന്നും 1988 അവിടെ ഒരു ഏഷ്യാ കപ്പ് ഫുട്ബോൾ വന്നു. അപ്പോൾ ഈ ഏഷ്യാ കപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചാണ് അവിടുത്തെ ആദ്യത്തെ ഒരു എന്താ പറയുക ഒരു ഡെവലപ്മെൻറ്റ് ഒരു ഒരു വികസന പ്രവൃത്തി നടക്കുന്നത്. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട് 2006 ഏഷ്യൻ ഗെയിംസിനോടനുബന്ധിച്ചാണ് ദോഹ, ഇന്ന് കാണുന്ന ദോഹ, അതായത് വേൾഡ് കപ്പിന് ഒരുങ്ങുന്ന ഇപ്പോൾ നമ്മൾ പോയാൽ കാണുന്ന ദോഹയല്ല, ഒരു 2015 വരെയൊക്കെയുള്ള ദോഹയുണ്ടല്ലോ, ആ ദോഹയാകുന്നത് ഏഷ്യൻ ഗെയിംസിനോടുകൂടി. ഈ 2006 ശേഷം യഥാർത്ഥത്തിൽ 2007, 2008, 2009 ഇപ്പോൾ അവിടെയുള്ള ബിസിനസ്സുകാരോട് നമ്മൾ സംസാരിച്ചാൽ അവർ ബിസിനസ് ചെയ്ത മൊത്തം കാലയളവ് നോക്കിയാൽ ഈ ഒരു 3 ഉണ്ടായ ഒരു ബൂം, വേൾഡ് മൊത്തത്തിൽ ആ ഒരു എക്കണോമിക് ഒരു ബൂം ഉണ്ടായിരുന്നു. പക്ഷേ ഖത്തറിൽ 2007, 2008, 2009 ഏഷ്യൻ ഗെയിംസിൻ്റെ ഈവനിന് ശേഷമാണ്. എന്നാലും അതൊരു ഭയങ്കരമായിട്ട് ബിസിനസ് നടന്ന വല്ലാത്ത ഒരു പിന്നെ എക്കണോമിക് ബൂമുണ്ടായ ഒരു സമയമാണെന്ന് ഇപ്പോൾ ബിസിനസ്സുകാരോട് ചോദിച്ചാൽ, കാരണം നമുക്കിങ്ങനത്തെ ഈ സാധാരണ പിന്നെ പ്രശ്നങ്ങളുള്ള ബിസിനസ്സുകാരാണ് വരിക. അപ്പോൾ അവരോട് ചോദിച്ചാൽ അവർ പറയുന്നൊരു സംഗതിയാണിത്, പിന്നെ ഈ സമയത്തായിരുന്നു യഥാർത്ഥത്തിൽ ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു ബിസിനസ്. അത് ഇതേ പറഞ്ഞതുപോലെ ഒരു ഈവൻറ്റിന് ശേഷമാണ് ഖത്തർ പല സമയത്തും ഉണർന്നിട്ടുള്ളത്. ഇപ്പം ഖത്തർ വേൾഡ് കപ്പിന് ഒരുപാട് സവിശേഷതകളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഖത്തർ വേൾഡ് കപ്പ് ഈ 32 ടീമുകളുടെ ഫോർമാറ്റിൽ നടക്കുന്ന അവസാനത്തിലോ വേൾഡ് കപ്പാണ്. ഇത് കഴിഞ്ഞ് അടുത്ത അമേരിക്ക, മെക്സിക്കോ, 48 രാജ്യങ്ങൾ വെച്ചിട്ട്, പിന്നെ ചരിത്രത്തിൽ ആദ്യമായി നവംബർ ഡിസംബർ മാസങ്ങൾ നടക്കുന്ന വേൾഡ് കപ്പ്. പിന്നെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്ന പശ്ചിമേഷ്യയിൽ, അറേബ്യയിൽ നടക്കുന്ന ആദ്യത്തെ ലോകം. അപ്പോൾ ഏഷ്യയിലേക്ക് 2002 വന്നു, ജപ്പാനിലും കൊറിയയിലായിരുന്നു. എന്തുകൊണ്ട് അറേബ്യക്ക് ഇത്രയും വലിയ നാച്ചുറൽ റിസോഴ്സിൻ്റെ എണ്ണയുണ്ട്, പൈസയുണ്ട്, ഇതൊക്കെയുണ്ട്, എന്നിട്ട് ഇന്നേ വരെ വേൾഡ് കപ്പ് പോലെയുള്ള ഒരു ഒരു ഇവൻറ്റിന് ഹോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് അറേബ്യയുടെ മൊത്തത്തിലുള്ള ഒരു പ്രശ്നമായി നിൽക്കുന്ന സമയത്ത് അത് ഏറ്റെടുക്കുകയാണ്. അഹമ്മദ് ബിൻ ഖലീഫ് അൽ താനിയോ ആല ചങ്കൂറ്റത്തോടു കൂടി ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ആ ബിഡ് 2010 കിട്ടുന്നു. പിന്നെ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളാണ്, 10 നീണ്ട ഒരുക്കങ്ങളാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം, അതിൽ സക്കരിയക്കാർക്ക് കൂട്ടിച്ചേർക്കണ്ടാവെന്ന് ഞാൻ വിചാരിക്കുന്നു, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇതിൻ്റെ ലാഭനഷ്ടങ്ങളെക്കുറിച്ച് ഖത്തർ ആലോചിക്കുന്നേ ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇതിൽ നിന്ന് എന്ത് കിട്ടാനുണ്ടാവും, എത്ര നഷ്ടപ്പെടും എന്നുള്ളതൊന്നും അവരാലോചിക്കുന്നില്ല. ഇത് നടത്തുക, എന്ത് വില കൊടുത്തും ലോകകപ്പ് ഖത്തറിൽ നടത്തുക. ഇപ്പോൾ ഏഷ്യയിലെ തന്നെ 2 വേൾഡ് കപ്പാണ്. ഇപ്പോൾ GCC രാഷ്ട്രങ്ങളെ മൊത്തത്തിൽ ഇതെങ്ങനെയാണ് ഈ ഡെവലപ്മെൻറ്റ് ബാധിക്കുക? ഡെവലപ്മെൻറ്റ് ബാധിക്കുക എന്നുള്ളതിനപ്പുറം ഡെവലപ്മെൻറ്റ് എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതായിരിക്കും ശരിക്കും ബാധിക്കുക എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ UAE നിലപാട് ബാധിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് വേറൊരു നെഗറ്റീവ് ഒരു ഫീൽ ഉണ്ടാവില്ലേ? പോസിറ്റീവായി കണ്ടാൽ മതി. അതായത് അതിൽ പിന്നെ ഇപ്പം ഈ നിങ്ങൾ നേരത്തെ പറഞ്ഞു ഖത്തർ എയർവേസ് എത്രയോ ഏറ്റവും ബില്യൺ ലാഭം ഉണ്ടാക്കിയെന്നുള്ളത്, അതായത് ലോകത്ത് തന്നെ ഏറ്റവും നല്ല എയർപോർട്ടുകളുടെ കൂട്ടത്തിൽ 5-star
ഫെസിലിറ്റിയോട് കൂടിയുള്ള എയർലൈനുകൾ, ഇതൊക്കെ ഖത്തർവേസ് ഈ ഒരു കുറച്ച് ഈ 2006 ശേഷമുള്ള ഈവൻറ്റുകൾക്കൊക്കെ ശേഷമാണ് ഈ ഒരു നേരത്തെ ഉണ്ടായിരുന്ന ഒരു എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ചെറിയൊരു എയർപോർട്ട്. പക്ഷേ എനിക്ക് ഇതിൽ വേറൊരു കാര്യമുള്ളത്, പിന്നെ നമ്മളിപ്പോൾ ഈ ഖത്തറിന് വേൾഡ് കപ്പ് ഇപ്പോൾ തുടങ്ങിയല്ല, അതിന് ശേഷം എന്ത് സംഭവിക്കും എന്നൊക്കെയുള്ള എക്കണോമിക്കലി, സോഷ്യലി, കൾച്ചറൽ ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകളാണ് ഇപ്പോൾ എല്ലാവരും ഈ വേൾഡ് കപ്പ് കഴിയാൻ കത്തിക്കുകയാണ്. ഇത് ഭയങ്കര ഒരു, പക്ഷെ നമുക്കത് വളരെ പോസിറ്റീവായിട്ട് ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടൊക്കെ ചിന്തിക്കുക അങ്ങനെ. പക്ഷേ ഖത്തർ ഇനി ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ 2010 അനൗൺസ് ചെയ്തതിന് ശേഷം ഈ 2022 നമ്മളിപ്പം ജൂണിലാണുള്ളത്, ഇതുവരെ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് വളരെ പ്രധാനം. കാരണം ഖത്തറിൽ വേൾഡ് കപ്പ് അനൗൺസ് ചെയ്ത സമയത്ത് വലിയ സോഷ്യൽ മീഡിയയിലും വലിയ ലോക മാധ്യമങ്ങളൊക്കെ, പിന്നെ ഹ്യൂമൻ റൈറ്റ്സുമായി ബന്ധപ്പെട്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ, വലിയ വലിയ ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു ഖത്തർ എങ്ങനെ വേൾഡ് കപ്പ് നടത്തും. അപ്പോൾ ഖത്തറിലുള്ള കുറേ സിസ്റ്റങ്ങളുണ്ട്, പക്ഷേ ഖത്തർ അതിൽ ചെയ്തത് വളരെ പോസിറ്റീവായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഈ കഫാല സംവിധാനം, എക്സിറ്റ് പെർമിറ്റ്, ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് എടുത്തു കളഞ്ഞു. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ മിനിമം വേജ് ആക്ട് പോലെയുള്ള, അതേപോലെ ഡൊമസ്റ്റിക് വർക്കേഴ്സിന് ലീവ് കൊടുക്കണം, ഇപ്പോൾ വീക്ക്ലി ഒരു ലീവ് കൊടുക്കണം എന്നുവരെയുള്ള തീരുമാനങ്ങളിലേക്ക്. എനിക്ക് തോന്നുന്നത് ഖത്തർ പോസ്റ്റ് വേൾഡ് കപ്പിനെക്കാളും നമ്മൾ ചർച്ച ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ പോസ്റ്റ് വേൾഡ് കപ്പ് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അവിടെ ഒരു ബൂം ഉണ്ടാവുമോ, എങ്ങനെയാണ്, എന്താണ് സംഭവിക്കുക എന്നൊക്കെയുള്ളത്. പക്ഷേ ഞാൻ മനസ്സിലായി, നമ്മൾ അങ്ങനെ പോസിറ്റീവായിട്ട് വളരെ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടൊക്കെ ചിന്തിക്കുമ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഓപ്പർച്യൂണിറ്റീസാണ്. ഇപ്പോൾ ഒരു കൺസൾട്ടൻസി ഏജൻസി ഇപ്പോൾ പെനിൻസുലയിൽ ഒരു റിപ്പോർട്ട് വന്നിരുന്നു, അതായത് FDI ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഡെക്സിൽ ഖത്തർ ദുബായിയോട് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന ഒരു അവസ്ഥ ഇപ്പം നിലവിലുണ്ട്. അപ്പോൾ അത് ഒരുപക്ഷെ വേൾഡ് കപ്പ് ഇപ്പോൾ ഷെയ്ഖ് തമീം തന്നെ, അമീർ തന്നെ ഇപ്പോൾ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് അവിടെ പോയിട്ട് ഡയറക്റ്റ് തന്നെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള സാധ്യതകൾ ഇപ്പം നിലവിലുണ്ട്. അപ്പോൾ അത് ലോകം ഇതിനെ നോക്കുകയാണല്ലോ. ഇപ്പോൾ ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഖത്തറിൽ ആരാ വരുന്നത്, കുറേ ജോലി ചെയ്യുന്ന വരുന്ന ആളുകൾ വരുന്നു, എയർപോർട്ടിൽ വരുന്നു, ജോലി ചെയ്യുന്നു, തിരിച്ചു പോകുന്നു. ഇത് അതിലപ്പുറം യഥാർത്ഥത്തിൽ കുറേ ആളുകൾ വരികയാണ്. സൈഫ് നേരത്തെ പറഞ്ഞതുപോലെ കുറേ ആളുകൾ പുതിയ കൾച്ചറുമായിട്ട് വരുന്നത്, അവിടുത്തെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം, അവിടുത്തെ നാഷണൽസിനെ ഖത്തറികളെ സംബന്ധിച്ചിടത്തോളം പുതിയ കുറേ ആളുകളെ കണ്ടുമുട്ടുകയും അങ്ങനെ ഒരു കൾച്ചറൽ ട്രാൻസാക്ഷൻ, ഇപ്പോൾ ഒരു സോഷ്യൽ ഇമ്പാക്റ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞ അവരുടെ പല നിയമങ്ങളും പിന്നെ മാറ്റുകയും, അതായത് വളരെ പിന്നെ മനുഷ്യപ്പെട്ടുള്ള നിയമങ്ങൾ പൊതുവെ ഖത്തർ അത്തരം തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു രീതി ഈ പ്രീ വേൾഡ് കപ്പിൻ്റെ ഒരു എഫക്റ്റായിട്ട്, ഒരു ഒരു സോഷ്യൽ ഇമ്പാക്റ്റായിട്ട് വേണമെങ്കിൽ നമുക്കറിയാം. അറേബ്യൻ അല്ലെങ്കിൽ ഒരു ഖത്തറി ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തെ വേൾഡ് കപ്പ് എങ്ങനെയാണ് സ്വാധീനിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ആ സംസ്കാരവും വേൾഡ് കപ്പിൻ്റെ മറ്റു വേൾഡ് കപ്പുകളുടെ സംസ്കാരവും തമ്മിൽ എവിടെയെങ്കിലും ഒരു കൂട്ടിമുട്ടലുണ്ടാവാൻ സാധ്യതയുണ്ടോ? അപ്പോൾ സക്കരിയൊക്കെ പറയുന്നു ഒരു സാംസ്കാരിക വിനിമയം ഖത്തർ ഇതിലൂടെ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ കാലങ്ങളായി നമുക്ക് പറയാം, ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഈ ടൂർണമെൻറ്റ് വേൾഡ് കപ്പ് നടന്നിട്ടുള്ളത് യൂറോപ്പിലായിരിക്കും. അപ്പോൾ യൂറോപ്പിൻ്റെ ഒരു ആഘോഷമാണ് അവിടെ ഒക്കെ ഉണ്ടാവുക. ആദ്യമായി ഇത് അറേബ്യയിലെത്തുന്നു. അപ്പോൾ നമ്മളൊക്കെ കരുതുക, ഒരു വളരെ സാധാരണ നിലയിൽ ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായും ഇത് യൂറോപ്പിലെങ്ങനെയാണ് നടന്നത്, മറ്റുള്ളിടങ്ങളിലൊക്കെ എങ്ങനെ, യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ എങ്ങനെ നടന്നത്, അതുപോലെ നടത്തുകയായിരിക്കും ഖത്തർ ചെയ്യുക സ്വാഭാവികം, അതിൻ്റെ ഒരു പ്രൊഫഷണലിസം അതായിരിക്കും എന്നുള്ളൊരാംഗിളിൽ ആളുകൾ ചിന്തിക്കും. പക്ഷെ അങ്ങനെയല്ല ഖത്തർ ചിന്തിച്ചത്. ഖത്തർ ഇപ്പം പിന്നെ മെയിൻ സ്റ്റേഡിയങ്ങളിലൊന്ന്, അതായത് കിക്ക് ഓഫ് നടക്കേണ്ട സ്റ്റേഡിയം അൽക്കോർ അൽബൈത്ത് സ്റ്റേഡിയം. ഈ അൽബൈത്ത് സ്റ്റേഡിയത്തിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് ഈ പരമ്പരാഗത അറബികൾ മരുഭൂമിയിൽ താമസിച്ചിരുന്ന ടെൻറ്റിനകത്ത് എന്തെല്ലാം ഉണ്ടോ അതൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ ഈ അവരുടെ ഒരു പാരമ്പര്യ നെയ്ത്ത് രീതി, ആ ഒരു നെയ്ത്ത് രീതിയിലാണ് അതിനകത്ത് റൂഫ് മുഴുവൻ അവർ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നീട് അതിൻ്റെ ഇരിപ്പിടങ്ങളാവട്ടെ, അതിൻ്റെ ആ സ്റ്റേഡിയത്തിനകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അകത്തേക്ക് കയറിയിട്ട് ഈ സ്റ്റേഡിയം വരെ ഉള്ള ഒരു എൻട്രൻസ് പാതയുണ്ട്. ആ പാതയുടെ ഓരങ്ങളിലൊക്കെ ചെറിയ ചെറിയ സ്തൂപങ്ങളാണ്. ഇപ്പം ഈ അറേബ്യൻ പാത്രങ്ങൾ, കൂജകൾ, അത്തരം സാധനങ്ങളുടെയൊക്കെ ഇങ്ങനെ നിരനിരയായി വച്ചേക്കാം.
അപ്പോൾ ഈ അറേബ്യൻ കൾച്ചറിന് ഈ കാണാൻ ഫുട്ബോൾ കാണാൻ വരുന്ന യൂറോപ്യൻസിനും ആഫ്രിക്കൻസിനും മറ്റുള്ള ഏഷ്യൻ രാജ്യങ്ങൾക്കൊക്കെ അറേബ്യൻ കൾച്ചറിന് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കണം, അത് അവരിലേക്ക് പകർന്നു കൊടുക്കണം എന്നുള്ളൊരു ഉദ്ദേശം വെച്ചിട്ടാണ് എല്ലാം സെറ്റ് ചെയ്തേക്കണം. ഇപ്പം നമ്മുടെ ഈ സ്റ്റേഡിയം തുമാമ സ്റ്റേഡിയം തൊപ്പിയുടെ രൂപത്തിൽ, നിസ്കാരത്തൊപ്പിയുടെ രൂപത്തിൽ, അതായത് നിസ്കാരത്തൊപ്പിയല്ല, ഈ അറേബ്യൻ കുട്ടികൾ അണിയുന്ന തലപ്പാവാണ്, തൊപ്പിയുടെ ആകൃതിയിലാണ്. പിന്നെ ഫനാറ് ഒരു വിളക്കിൻ്റെ ആകൃതിയിലാണ് നമ്മുടെ ഫൈനലിൻ്റെ സ്റ്റേഡിയം, ലുസൈൽ സ്റ്റേഡിയം. ഫനാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് അറബികൾ പാരമ്പര്യം ഉപയോഗിച്ചിരുന്ന തിരിവിളക്കാണ്, ആ വിളക്കിൻ്റെ ആകൃതിയിലാണ് ഈ ലുസൈൽ സ്റ്റേഡിയം ഉണ്ടാക്കിയിരിക്കുന്നത്. മറ്റുള്ള എല്ലാ സ്റ്റേഡിയങ്ങളിലും ഒരു അറേബ്യൻ കൾച്ചറും ഖത്തരി കൾച്ചറും കൃത്യമായി റിഫ്ലക്റ്റ് ചെയ്ത് നിൽക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇതിൻ്റെ പ്രൊഫഷണലിസം പിന്നെ യൂറോപ്പിൽ നിന്ന് കൊണ്ടുവരേണ്ടതല്ല, ഇത് നമുക്ക് സ്വന്തമായി ചെയ്ത് ഇങ്ങനെയും ഇത് ചെയ്യാം, ഇങ്ങനെയും ഇത് മനോഹരമാക്കാം, വർണ്ണാഭമാക്കാം എന്ന് തെളിയിച്ച് ലോകത്തിന് മുന്നിൽ കാഴ്ചവെക്കുക എന്നുള്ളതാണ് ഒരു ഉദ്ദേശം. ഇപ്പം കൃത്യമായ കൾച്ചറൽ എക്സ്ചേഞ്ച് ആണ് ഇതിലൂടെ നടത്തുക എന്നുള്ളത് നേരത്തെ തന്നെ സുപ്രീം കമ്മിറ്റി ഫോർ ഡെലിവറി ആൻഡ് ലെഗസി പറഞ്ഞതാണ്. അതിൻ്റെ ഒരു മനോഹരമായ എക്സിക്യൂഷനാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു കാര്യം ഒരു സെയ്ഫ് പറഞ്ഞൊരു ആഡ് ചെയ്യാനുള്ളത്, ഷെയ്ഖ് തമീം അമീർ ഒരു പ്രസ് കോൺഫറൻസിൽ പറഞ്ഞല്ലോ, പിന്നെ ഞങ്ങളുടെ കൾച്ചറിനെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യണം എന്നുള്ളത്, അത് ശരിക്കുള്ള ഒരു 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 മെസ്സേജാണത്. കാരണം എന്താണ്, ലോകത്തിനൊരു പുതിയ കൾച്ചറിലുള്ളൊരു വേൾഡ് കപ്പാണ് കാണിച്ചു കൊടുക്കാൻ പോണത്. അപ്പോൾ അതിൻ്റെ ഒരു പ്ലാനിങ് യഥാർത്ഥത്തിൽ നടത്തുന്നുണ്ട്. നമ്മൾ വിചാരിച്ചതുപോലുള്ള ഒരു വേൾഡ് കപ്പ്, ഒരു സാധാരണ നടക്കുന്ന ഒരു വേൾഡ് കപ്പിലപ്പുറം, അപ്പോൾ ഒരു വേൾഡ് കപ്പിലും സ്റ്റേഡിയങ്ങൾ ഇത്തരം ഒരു ഒരു കൾച്ചറൽ, എല്ലാ സ്റ്റേഡിയം നോക്കിയാലും നമ്മളിങ്ങനെ ഓരോ റൂട്ടിൽ പോകുന്ന സമയത്ത് അത് നമുക്ക് എന്തോ ഒരു മെസ്സേജ് തരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്ലാനിങ് എക്സിക്യൂഷനിൽ സെയ്ഫ് പറഞ്ഞതുപോലെ എന്തായാലും ആ ഒരു കൾച്ചറൽ ട്രാൻസാക്ഷൻ എന്തായാലും നടക്കും എന്നുള്ളത്, കാരണം അത്രയും അല്ലാതെ ഷെയ്ഖ് തമീം അങ്ങനെ ഒരു മെസ്സേജ്, കാരണം ഞങ്ങളുടെ കൾച്ചറിനെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യണം, അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് വേൾഡ് കപ്പ് നടത്താൻ പോകുന്നത് എന്നുള്ളൊരു മെസ്സേജാണ് അതിൽ കൊടുക്കുന്നത്. ഖത്തറിൽ ദോഹ മാത്രമായിരുന്നു ഒരു സിറ്റി ആയിട്ടുണ്ടായിരുന്നത്. ഇപ്പം സക്കരിയൊക്കെ നേരത്തെ അറിയാം, മുമ്പ് ഒരു 20 വർഷമായി അവിടെ പ്രവാസിയാണ്. പുള്ളിയൊക്കെ വരുന്ന സമയത്ത് ആകെ ആ ദോഹയുടെ ഇട്ടാവട്ടം മാത്രമാണ് ഖത്തർ എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു നല്ല സിറ്റിയോ ഒരു നല്ല ഒരു ഒരു നഗരമോ ഒരു ടൗൺഷിപ്പോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വിഷൻ 2030 ഭാഗമായിട്ട് ഇവർ ചിന്തിച്ച പ്രധാനപ്പെട്ടൊരു സംഗതി, പോരാ ദോഹ പോരാ, ദോഹ പോലെയുള്ള ടൗൺഷിപ്പുകൾ ഖത്തർ അത്യാവശ്യം ഏരിയ ഉണ്ട്. ഇപ്പം അതിൻ്റെ അതിർത്തികളിലാണെങ്കിലൊക്കെ ഇതേപോലെയുള്ള ടൗണുകൾ നന്നായിട്ട് ഒരു ഒരു അർബനൈസേഷൻ വരണം മറ്റുള്ള ഏരിയകളിലും കൂടെ എന്ന് വിചാരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് അവർ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വിചാരിച്ച ഓരോ മേഖലകളുണ്ടല്ലോ ദോഹയിൽ നിന്ന് ഇത്രയും വിദൂരത്തുള്ള ഓരോ ഏരിയ, അവിടെയൊക്കെ ഓരോ സ്റ്റേഡിയം ഇട്ട് കൊടുത്തു. ഇപ്പോൾ അൽഖോറിലാണ് അൽബൈത്ത് എന്ന് പറഞ്ഞ സ്റ്റേഡിയം, അതൊരു ഏകദേശം ഒരു അതിർത്തിയിലുള്ള ഒരു ഏരിയയാണ്, കടലിനോട് ചേർന്നുള്ള ഒരു. അവിടെ ഒരുപാട് മലയാളികളുണ്ട്, നേരത്തെ അവിടെ ജോലിയെടുക്കുന്ന ആളുകളുണ്ട്. എന്നാലും അൽഖോർ അത്രമേൽ ഡെവലപ്പൊന്നും ആവാതെ കിടക്കുന്ന ചെറിയൊരു ഏരിയയാണ്. പക്ഷേ അവിടെ ഒരു വേൾഡ് കപ്പ് സ്റ്റേഡിയം വരുന്നതോടുകൂടി ആ ഏരിയ മൊത്തം മാറാണ്. വേൾഡ് കപ്പ് കഴിഞ്ഞതോടുകൂടി അൽബൈത്ത് സ്റ്റേഡിയം പലതരത്തിലുള്ള ഇവൻ്റുകൾക്ക് മാറും. അൽവക്രയിൽ അൽജുനൂബ് എന്ന് പറഞ്ഞ അൽവക്ര അതേപോലെ വേറൊരു ഏരിയയാണ്, ഒരു റിമോട്ടായിട്ടുള്ള ഏരിയയാണ്, അവിടെ വേറൊരു സ്റ്റേഡിയം ഇടുന്നു അൽജുനൂബ് എന്ന് പറഞ്ഞു. റയ്യാനിൽ വേറൊരു സ്റ്റേഡിയം ഇടുന്നു. അങ്ങനെ വിദൂരത്തുള്ള ദോഹയല്ലാതെ അവർ ടൗൺഷിപ്പാക്കി മാറ്റിയെടുക്കണമെന്ന് വിചാരിക്കുന്ന ഏരിയകളിലൊക്കെ തുമാമ അങ്ങനെ. അപ്പം ഇപ്പോൾ വേൾഡ് കപ്പ് കഴിയുന്നതോടുകൂടി കുറേ പുതിയ ടൗൺഷിപ്പുകൾ ഉണ്ടായിട്ട് ആ രാജ്യം എല്ലാ അർത്ഥത്തിലും വികസിക്കുകയാണ്. അപ്പം ഇപ്പോൾ ഖത്തറിൻ്റെ വേറൊരു, നമ്മൾ ഗൾഫിലെ എല്ലായിടത്തും പോയി കഴിഞ്ഞാലുള്ളൊരു വിഷയം, നമ്മളിപ്പോൾ ഒരു ടൂറ് പോകാൻ നിർത്തി പോലെ ഏതെങ്കിലും വിദൂര സ്ഥലങ്ങൾ ഖത്തറിൻ്റെ ഏതെങ്കിലും ഉള്ള ഏരിയകളിൽ പോയാലും അവിടെ ഒരു മലയാളി ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ പോയാൽ ആ ഒരു കിടന്ന് ചെല്ലാത്ത ഏതൊരു ബക്കാലിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു മലയാളി ഉണ്ടാവും. സക്കരിയൊക്കെ അങ്ങനത്തെ കുറേ ആളുകൾ കണ്ടത്. അപ്പോൾ ഇത്തരം ആളുകൾക്കൊക്കെ പലതരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റും വികസനവും ഒക്കെ വരികയാണ് ഇങ്ങനെ വേൾഡ് കപ്പോടുകൂടി. അപ്പം വേൾഡ് കപ്പ് കഴിയുന്നതോടുകൂടി ആ തരത്തിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ഉണ്ടാവും. എന്നാലും കളിയുടെ മറ്റു വശങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നില്ല. ഖത്തർ ഒരു പുതിയ സംസ്കാരം ലോകത്തിന് സമർപ്പിക്കാൻ പോവാണ്. ഒരു വലിയ മാറ്റം തന്നെയായിരിക്കും ഈ ഖത്തർ വേൾഡ് കപ്പിൻ്റെ ശേഷം ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനത്തെ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ ഓഫ് സെൻറ്റർ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. രണ്ടുപേർക്കും ബിഗ് താങ്ക്സ്.